ചക്കാംപറമ്പ് വിജ്ഞാനദായിനി സഭ ഡിപിഎം യുപി സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡോക്ടർ പൽപ്പു അനുസ്മരണം സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആരാവണമെന്നായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് ഡോക്ടർ പൽപ്പു എത്തിച്ചേർന്നു. അത് ആ കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വളരെയധികം എളുപ്പമാണ്. കാരണം എന്താ, നിങ്ങൾ എല്ലാവരും ഇപ്പൊ നല്ല കുട്ടികളായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? 5, 6, 7 ക്ലാസ്സിലുള്ള കുട്ടികളല്ലേ അവിടെ ഉള്ളത്. എല്ലാവരും എല്ലാവർക്കും ഒരു ലക്ഷ്യമില്ലേ ആരാവണം എന്നുള്ളത്? ഓരോരുത്തർക്കും ഇല്ലേ ഒരു ലക്ഷ്യമില്ലാത്തവരുണ്ടോ ഇവിടെ? ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നല്ലോ, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കേട്ടുല്ലോ ഞാൻ. അപ്പൊ എന്തായാലും നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ ആവണം അല്ലേ? എല്ലാവർക്കും ഡോക്ടർ ആവാനായിട്ട് സാധിക്കില്ല, എല്ലാവർക്കും എഞ്ചിനീയർ ആവാനായിട്ട് സാധിക്കില്ല, എല്ലാവർക്കും ടീച്ചർമാരാവാനായിട്ട് സാധിക്കില്ല. പക്ഷെ മറ്റു മേഖലകളിലൊക്കെ തന്നെ താല്പര്യമുള്ളവരുണ്ട്. പോലീസ് ആവാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവാം, അതുപോലെ തന്നെ ഇപ്പോ പഠിച്ച് എന്താ പറയാ നല്ല രീതിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർ ചിലപ്പോ, ഇപ്പൊ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്, അപ്പൊ ചിലപ്പോ ചിലവരൊക്കെ തന്നെ ജനപ്രതിനിധികളായിട്ട് തീരും. അതിലൂടെ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ എല്ലാ മേഖലകളിലും ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ A+ന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണ്. അപ്പൊ A+ ഒക്കെ നേടുന്നതൊക്കെ തന്നെ ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ്. A+ നേടാനായിട്ടുള്ള ആ ഒരു മത്സരബുദ്ധി ഒക്കെ നല്ലതാണ്. പക്ഷെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും A+ നേടാ എന്ന് പറഞ്ഞാൽ അത്തരം മഹാന്മാരാണ്, ഈ എന്താ പറയാ മഹത് വ്യക്തിത്വങ്ങളിൽ പെട്ട ഒരു ആളാണ് നമ്മൾ ഇന്നിവിടെ അനുസ്മരണം നടത്തുന്ന, ഈ ജന്മദിനം ആഘോഷിക്കുന്ന ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. വിജ്ഞാനദായിനി സഭാ പ്രസിഡന്റ് എ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർ സി ശ്രീധരൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് ഊക്കൻ, വാർഡ് മെമ്പർ ജിയോ ജോർജ് എന്നിവർ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണം ചെയ്തു. സഭാ പ്രതിനിധി പി സി വേണുഗോപാലൻ, ഡി പി എം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ സി എ അഭിലാഷ് എന്നിവർ സംസാരിച്ചു.